Rifa, dinara, Rifa, suzido, para, olha, foi, né? Vai te foi, foi, dinara, narira, foi, അടുത്ത സുഹൃത്തായ അൽഫല രാവിലെ നടന്ന സംഭവം സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചിരിക്കുകയാണ്. അൽഫലയുടെ വാക്കുകൾ ഇങ്ങനെ: രാവിലെ 4:30 തൃശൂർ പോകാനായി ട്രെയിനിന് വേണ്ടി റെയിൽവേ സ്റ്റേഷൻ പോകാൻ ഇറങ്ങിയപ്പോഴാണ് മഹനുവിൻ്റെ ഒരു ഇൻസ്റ്റാ സ്റ്റോറി ഞാൻ കണ്ടത്. അതിൽ റിഫയുടെ ഭർത്താവ് കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ടായിരുന്നു, റിഫ എന്നെ വിട്ടു പോയി, കാരണം അറിയില്ല, അവൾ സൂസൈഡാക്കി എന്നൊക്കെ. ഞാൻ വല്ലാത്തൊരു മാനസികാവസ്ഥയിലായിരുന്നു. ഇനി എന്തെങ്കിലും പ്രാങ്കാണോ എന്നറിയാൻ മഹനുവിനെയും റിഫയെയും മാറി മാറി വിളിച്ചു. എന്നിട്ടും എടുക്കാതെ ആയതുകൊണ്ട് ഞാൻ തൻസീറക്കു മെസ്സേജ് ഇട്ടു. 5 മിനിറ്റിനുള്ളിൽ ഇക്ക എന്നെ കാൾ ചെയ്തു. ഞാൻ മാത്രമേ ആ സ്റ്റോറി ശ്രദ്ധിച്ചുള്ളൂ. ഈ വിവരമറിഞ്ഞതും തൻസി ആബി എന്നൊരു ഫ്രണ്ടിനെ വിളിച്ചു കാര്യം അന്വേഷിച്ചു. ഇതിനോടകം തന്നെ ഞാൻ മറ്റു ചിലരെയും അറിയിച്ചു. 1-2 മണിക്കൂറിനുള്ളിൽ റിഫ നമ്മളെ വിട്ടുപോയ വിവരം ഞങ്ങൾ അറിഞ്ഞു. 2 മണിക്കൂർ കഴിഞ്ഞ് നോക്കിയപ്പോൾ മെഹനുവിൻ്റെ ആ സ്റ്റോറി പോലീസ് ഡിലീറ്റ് ചെയ്യിപ്പിച്ചിരുന്നു. ഒറ്റയ്ക്കായിരുന്ന മെഹനുവിന് സഹായം ലഭിക്കാനായിരിക്കണം അവൻ സ്റ്റോറി ഇട്ടത്. ഫുഡ് കഴിച്ച് കൂട്ടുകാർക്കൊപ്പം മടങ്ങുമ്പോഴാണ് ഫാനിൽ തൂങ്ങിയ അവസ്ഥയിൽ റിഫയെ ഭർത്താവ് കണ്ടത്. കൃത്രിമ ശ്വാസം കൊടുത്തിട്ടും അനക്കമില്ലായിരുന്നു. അടുത്തുള്ള ആംബുലൻസ് റിഫയെ എത്തിച്ച ശേഷം മരണം ഉറപ്പിച്ചു. കുറച്ച് സമയം മാത്രം ഇട്ടിരുന്ന മെഹനുവിൻ്റെ സ്റ്റോറി ഞാൻ കണ്ടു. അതിനെക്കുറിച്ച് അന്വേഷിച്ച് ഒടുവിലറിഞ്ഞ വാർത്ത ഞങ്ങൾക്ക് താങ്ങാൻ കഴിഞ്ഞില്ല. യഥാർത്ഥത്തിൽ റിഫ പോയിരുന്നു. അപ്പോഴേക്കും റിഫ ലോകത്തോട് വിട പറഞ്ഞിരുന്നു. ചങ്ക് പൊട്ടിപ്പോയി. ആർക്കും തന്നെ ഈ കാര്യം വിശ്വസിക്കാനാകുന്നില്ലായിരുന്നു. റിഫയുടെയും മെഹനുവിൻ്റെയും മാതാപിതാക്കളോട് ഈ മരണവാർത്ത ഞങ്ങൾ മറച്ചുവെച്ചു. റിഫ ഒരു നിമിഷം തിരിച്ചു വരുമെന്നായിരുന്നു വിശ്വാസം. കൈവിട്ടു പോയി എന്ന് അറിഞ്ഞപ്പോഴാണ് മെഹനു സ്റ്റോറിയിട്ട് അത് അറിയിച്ചത്. എല്ലാവരും വിവരം അറിയട്ടെ എന്ന് വിചാരിച്ചിട്ടാവാം അതിട്ടത്. ഇല്ലെങ്കിൽ ആരും ഈ വിവരം അറിയില്ലായിരുന്നു. അപ്പോഴാണ് പാരൻസും ഇക്കാര്യം അറിഞ്ഞത്. മരണകാരണം സൂസൈഡാണ്, കാരണം വ്യക്തമല്ല. 2 ദിവസത്തിനുള്ളിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരുമെന്നും അൽഫല വിനോജ് ഖാൻ കുറിച്ചു.